ഇപ്പോഴത്തെ റോഡിലൂടെ പോകുന്നുണ്ടോ? എന്താ പ്രത്യേകത? ബാക്കി വാഹനങ്ങളൊക്കെ പോകുന്ന പോലെയാണോ? എയർപോർട്ട് പോവാ നല്ല സ്പീഡ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാ പ്രത്യേകത വണ്ടി പോകുമ്പോ? ആ മേലെ ഒരു ലൈറ്റ് കത്തുന്നുണ്ടാവും. പിന്നെ ഒരു സൗണ്ട് ഉണ്ടാവും. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ സൗണ്ട്? ആ എന്തിനാ സൗണ്ട്? ആ എത്രയും പെട്ടെന്ന് എത്തണ്ടേ? നമ്മ റോഡൊക്കെ വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പൊ നമ്മള് വണ്ടി വരുമ്പോ വേറെ വണ്ടികൾ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ എത്താൻ കഴിയില്ല അല്ലേ. എങ്ങനെ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുക? 101 അറിയാലോ, 101 നമ്പറിൽ എനിക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം. എന്താവശ്യത്തിനാണ് നിങ്ങൾ വിളിക്കുക? ഈ കത്തിൽ മാത്രമാണോ? വെള്ളത്തിൽ പോയാൽ നിങ്ങൾ വിളിക്കും. പിന്നെ പിന്നെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് വിളിക്കാം? ആ മൂതരം കുടുങ്ങി, അങ്ങനെ കുറെ വാർത്ത കണ്ടിട്ടുണ്ടാവൂലേ. ഫയർഫോഴ്സ് റോഡിലൂടെ പോകുന്നുണ്ടോ? എന്താ പ്രത്യേകത? ബാക്കി വാഹനങ്ങളൊക്കെ പോകുന്ന പോലെയാണോ ഫയർഫോഴ്സ് പോവാ? നല്ല സ്പീഡ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാ പ്രത്യേകത വണ്ടി പോകുമ്പോ? ആ മേലെ ഒരു ലൈറ്റ് കത്തുന്നുണ്ടാവും. പിന്നെ ഒരു സൗണ്ട് ഉണ്ടാവും. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ സൗണ്ട്? ആ എന്തിനാ സൗണ്ട്? ആ എത്രയും പെട്ടെന്ന് എത്തണ്ടേ? നമ്മുടെ റോഡൊക്കെ വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പൊ നമ്മള് വണ്ടി വരുമ്പോ വേറെ വണ്ടികൾ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ എത്താൻ കഴിയില്ല അല്ലേ. എങ്ങനെ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുക? 101 അറിയാലോ, 101 നമ്പറിൽ എനിക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം. എന്താവശ്യത്തിനാണ് നിങ്ങൾ വിളിക്കുക? ഈ കത്തിൽ മാത്രമാണോ? വെള്ളത്തിൽ പോയാൽ നിങ്ങൾ വിളിക്കും. പിന്നെ പിന്നെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് വിളിക്കാം? ആ മൂതരം കുടുങ്ങി, അങ്ങനെ കുറെ വാർത്ത കണ്ടിട്ടുണ്ടാവൂലേ. നിങ്ങള് ഫയർഫോഴ്സ് മൂതരം എടുത്തു എന്നുള്ള വാർത്ത ഇല്ലേ? മൂതരം കുടുങ്ങിയ ഞങ്ങൾ വിളിച്ചാൽ ഒരു പക്ഷേ വരണമെന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരണോ? ചെറിയ കാര്യല്ലേ. ആ മൂതരം കുടുങ്ങിയ കേസിൽ ആളുകൾ ഇങ്ങോട്ടാ വരില്ലേ? ഇവിടെ വന്നിട്ടാ ഞങ്ങൾ ചെയ്തു കൊടുക്കില്ലല്ലോ. അത് അവിടെ പോയിട്ട് ചെയ്യലോ. പിന്നെ വിരലൊക്കെ വേറെ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അങ്ങനത്തെ കേസ് ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ചേരി ഭാഗത്ത് ഒരാള് പോസ്റ്റ് പൊക്കിയ സമയത്ത് പോസ്റ്റ് പൊട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വിരല് കുടുങ്ങി. വിരൽ കുടുങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിളിച്ചു രാത്രി തീപിടുത്തമാവട്ടെ, ഇങ്ങനത്തെ വന്നാൽ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ സ്വത്ത്, സ്വത്ത് എന്ന് പറയുമ്പോൾ എന്താ, ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ജീവഹാനിക്ക് അപ്പുറം കുറേ സ്വത്ത് നഷ്ടപ്പെടും അല്ലേ. ഒരു കട കത്തുകയാണ്, ഒരാളുടെ ജീവനോപാധിയല്ലേ അത് അല്ലേ. ഒരാളുടെ കട, ഒരു ഷോപ്പ്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യണം? ആ സ്വത്ത് സംരക്ഷിച്ചു കൊടുക്കണം. അതുകൂടെ നമ്മൾ ഉത്തരവാദിത്തം. ഏറ്റവും താഴെ വരെ നമ്മളൊരു പശു വരെ കേസിന് പോകാറുണ്ട്. ടിവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫയർമാൻ സിനിമയിലൊക്കെ കോഴിനെ കിടക്കുന്നുണ്ട്. വിളിക്കുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു, ജീവനും സ്വത്തിനും അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ വിളിക്കുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു അപകടം പറ്റിയിട്ടില്ല നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനൊരു അപകടം പറ്റിയിട്ട് നിങ്ങൾ വിളിക്കുക. അപ്പം ഈ വിളിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സ്ഥലം പറഞ്ഞു തരണം. ഞാനിപ്പം പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ, അതായത് നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ നിങ്ങൾ പോയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഈ മെസ്സേജ് എന്ത് ചെയ്യണം? എല്ലായിടത്തും എത്തണം. ഓക്കെ. അപ്പോൾ 101 വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് അപകടമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ഇവിടെ പറഞ്ഞു തരണം. ഓക്കെ. എന്താ അങ്ങനെ പറഞ്ഞു തരണമെന്ന് പറയാൻ കാരണം, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണ്ടേ. എന്ത് അപകടം? തീപിടുത്താണെങ്കിൽ തീപിടുത്താണ്, എന്തിനു തീപിടിച്ചു? ചിലപ്പോൾ ഓയിലുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ തീപിടുത്തത്തിനും വ്യത്യസ്ത രീതിയാണ് പ്രയോഗിക്കുക തീകെടുത്താൻ. എല്ലാ തീപിടുത്തത്തിനും ഒരേപോലെ നമ്മൾ പ്രവർത്തിക്കൂല. അപ്പം നിങ്ങൾ തീപിടിച്ചു കാര്യം വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഗ്യാസിനാവും തീപിടിച്ചിട്ടുണ്ടാവുക. ഇപ്പം ഗ്യാസ് അണക്കണമെങ്കിൽ വേറൊരു രീതിയിലാണ് ഇവിടുന്ന് പ്രവർത്തിപ്പിക്കുക. ഇവിടുന്ന് വേറെ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പം ഗ്യാസാണ് എന്ത് കാര്യം വ്യക്താക്കാതെ തീപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ രാത്രി 2 മണി 3 മണിയൊക്കെ സമയത്ത് ഒരു അപകടം സംഭവിക്കുന്ന തൊട്ടടുത്ത് ചോദിച്ചാലും കൂടെ ആരും ഉണ്ടാവില്ല വണ്ടി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള NH അടുത്തെങ്കിലും, അല്ലെങ്കിൽ വലിയ വാഹനം വരുന്ന റോഡിൻ്റെ അടുത്തെങ്കിലും ഒരാൾ വന്ന് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന സൈറൻ കേട്ട് നിങ്ങൾക്ക് കൈ വണ്ടി തടയാം. തടഞ്ഞിട്ട് ആ വണ്ടിയിൽ ഞങ്ങളെ കൂടെ ഈ സ്പോട്ടിലെത്താം. അവിടെ നമുക്ക് എന്താ അതിൻ്റെ ഒക്കെ ആവശ്യം? എന്താ, ഒരു മിനിറ്റ് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ ദുരന്തത്തിൻ്റെ തീവ്രത അത്രയും കുറച്ചാണ്. ഞങ്ങളിത് ചോദിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ വരും സ്പോട്ട്. ഇപ്പം രാത്രിയാണെങ്കിൽ ആരും ചോദിക്കാണ്ടാവുക. ഒരു വീടാവും, നിങ്ങൾക്കറിയാലോ ഒരു വീട്. ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
അവിടുന്നൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരുന്ന ആളുകളാണ്. ഇവിടുത്തെ റൂട്ടും സ്പോട്ടും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഒരു അപരിചിതമായ സ്ഥലമായിട്ട് എല്ലാവർക്കും തോന്നുക. ഇതൊക്കെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യും. ഇതാണ് ഞങ്ങൾ സർവീസ്, മനസ്സിലായല്ലോ. നമുക്ക് ചൂടും ഓക്സിജനും കൂടിയും കൂടി ചേർന്നാലേ എന്ത് വരുള്ളൂ, നീ പിടിച്ചുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാം. പിന്നെ കത്താനുള്ള ഒരു വസ്തു വേണം. കത്താനൊരു വസ്തു ഉണ്ടേ, ഒരു മരമുണ്ട്. ഈ മരത്തിന് ഞാൻ ചൂട് കൊടുത്തു, ഒരു 300 ഡിഗ്രി ചൂട് കൊടുത്തു, ഇത് കത്തുവോ? കത്തൂല. ഓക്സിജനും കൂടി വേണം. ഇപ്പൊ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലേ? അപ്പൊ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കത്തും. ഓക്സിജൻ ഇല്ലാത്തൊരു സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ ചൂട് കൊടുത്താൽ കത്തൂല. അത് മനസ്സിലാക്കും കേട്ടോ. ഒരു വസ്തു കത്താണെങ്കിൽ ഓക്സിജനും ചൂടും വേണം. നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ അടുപ്പില് ചട്ടിയിൽ എണ്ണ വെച്ച് എന്തോ വർക്ക് ചെയ്യണം, പപ്പടം വർക്ക് ചെയ്യണം. ആ കുറച്ച് ചൂട് കൂടി കഴിഞ്ഞാൽ ആ ഈ തീ എങ്ങോട്ട് വരും? കണ്ടിട്ടുണ്ടോ, മേലെ എണ്ണയിൽ പിടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വീട്ടിലൊക്കെ ചെറിയ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും വർക്കുന്ന സമയത്ത് എണ്ണ ഓവറായി ചൂട് വന്നിട്ട് ഈ എണ്ണയിൽ തീ പിടിക്കും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച എന്താ അപകടം? അത് കെടുവോ? ഇല്ലാവോ? ഒന്നും കൂടെ ആളി കത്തും അതിക്ക് വെള്ളം ഒഴിച്ചാല്. എണ്ണയ്ക്ക് തന്നെ വെള്ളം ഒഴിച്ചാൽ പൊട്ടിപ്പൊരിന്നില്ലേ ചൂടുള്ള എണ്ണയില്? അപ്പൊ ഈ കത്തി പിടിക്കുന്ന എണ്ണയില് വെള്ളം ഒഴിച്ചാൽ കാര്യമില്ല, ഒന്നും കൂടെ ആളി പടരും. ആ സമയം നമ്മളത് എങ്ങനെ അണക്കല്? വീട്ടിലുള്ള ചട്ടിയിലെ എണ്ണ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അണക്കും? അടച്ചു വെക്കല. അതെന്താ സംഭവിച്ച അവിടെ? ഓക്സിജൻ നമ്മൾ അവിടെ ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞു ഓക്സിജനും വേണം, ചൂടും വേണം, ഒരു വസ്തുവും വേണം. കത്താനൊരു വസ്തു ഉണ്ടെങ്കിൽ തീ പിടിക്കും. ഈ അടച്ചു വെക്കുന്നതോടുകൂടി പിന്നെ ഓക്സിജൻ കിട്ടാതെ വരും. ആ തീ അവിടെ അങ്ങനെ അടച്ചു ഓക്സിജനെ ഇല്ലാതാക്കിയാൽ ആ തീ അങ്ങോട്ട് അവിടെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ മിക്കവാറും വലിയ ഏരിയയിൽ കത്തിപ്പിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ അടക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഇത് ചട്ടിയായതുകൊണ്ട് നമുക്കൊരു പാത്രം കൂടെ അടച്ചിട്ട് അവിടെ ഓക്സിജൻ ഇല്ലാതാക്കാൻ പറ്റി. വലിയൊരു പെട്രോള് നിൽക്കുന്ന ഒരു ഏരിയ കത്തി, ഒരു ടാങ്ക് കത്തി, വലിയ തീയോ അതിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ചൂട് പിടിക്കും. ഇങ്ങനത്തെ അവസരങ്ങളിൽ നമുക്ക് എങ്ങനെ നടക്കാൻ പറ്റും? ഈ എണ്ണ കത്തുമ്പോ എണ്ണയുടെ പ്രത്യേകത എന്താ? ഇപ്പൊ വെള്ളത്തിൽ എണ്ണ ഒഴിച്ചാൽ എണ്ണ എവിടെ നിൽക്കുക? മുകളിലാ നിൽക്കുക. അതന്നെ അതിന്റെ പ്രത്യേകത. അതിന് സാന്ദ്രത കുറവെന്നൊക്കെ പഠിക്കും. നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ വലിയ ക്ലാസ്സിൽ വരുമ്പോ അതിന് എണ്ണയുടെ പ്രത്യേകത, വെയിറ്റ് കുറവാ. വെയിറ്റ് കുറവായതുകൊണ്ട് വെള്ളത്തിൽ ഒഴിച്ചാല് വെള്ളത്തിന്റെ മേലെ എക്സ്റ്റിംഗ്വിഷ്. അപ്പൊ എക്സ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞാൽ ഈ കെടുത്തുന്ന ഒരു ഉപകരണം. ഇത് എല്ലാ പ്രധാനപ്പെട്ട തീപിടുത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളെല്ലാം ഫിക്സ് ചെയ്യണമെന്ന് നിയമമുണ്ട്. കൂടുന്ന സ്ഥലങ്ങളിൽ ഇത് വേണമെന്ന് നിർബന്ധം. പിന്നെ അതുപോലെ ഇൻസ്പെക്ഷനും വരും. ഇതൊക്കെ ഫയർ എൻഒസി കിട്ടാൻ ഞങ്ങളുടെ ഫയർ ഇവിടുത്തെ ടീം തന്നെ വന്നിട്ട് ഓരോ വർഷവും ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടോ? അതുപോലെ തിയേറ്ററിൽ, മാളുകളിൽ, ഹോസ്പിറ്റലുകളിൽ ഇതിൻ്റെയൊക്കെ ചുമരുകളിലുണ്ടാവും. പിന്നെ തീപിടുത്തം ഉണ്ടാകുന്ന എന്തെങ്കിലും ഷോപ്പുകൾ അതിലൊക്കെ നമ്മളിത് വെക്കണം, നിർബന്ധം, നിയമമാണ്. അപ്പം ഇതുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇത് വർക്ക് ചെയ്യുന്ന സിസ്റ്റം കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലായിടത്തും ഇതുണ്ട്, പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതി അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കില്ല, ആളുകൾ ഓടി രക്ഷപ്പെടും. കാര്യം ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, ആരുപയോഗിക്കുമെന്നും അറിയില്ല. ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണോ അതോ ആ കടൻ്റെ ഓണർക്ക് ഉപയോഗിക്കേണ്ടതാണോ അറിയില്ല. ഒരു മാള്, ഒരു ഓപ്പൺ മാളാണ്, പല ആളുകളിവിടെ വരുന്നുണ്ട്. ആരും അതിൻ്റെ ഓണർ അവിടെ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വലിയൊരു ഒരു പാർക്ക്, അവിടെയൊക്കെ ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പം ഇത് ആദ്യം കാണുന്ന ആൾ ഉപയോഗിക്കണം എന്നാണോ നമ്മൾ പറയുന്നത്? ആദ്യം കാണുന്ന ആള് ഒരു സാധാരണ നമ്മൾ പറയുക, ഒരു തീ, അതിൻ്റെ സ്റ്റാർട്ടിങ് സാധാരണ ചെറിയ തീയകരം, എവിടെയെങ്കിലും ഒരു കത്തി പിടിക്കുന്ന ഒരു തീ, അത് അപ്പം അണക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലാണ് അത് എന്ത് ചെയ്യുക, കൂടുതൽ ഏരിയക്ക് വ്യാപിക്കുക. അപ്പം ആ ആദ്യം അണക്കം തുടങ്ങുന്ന സ്ഥലത്തിനെ നമ്മൾ ഇത് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നാശനഷ്ടം കുറക്കാൻ പറ്റും. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന രീതി പറഞ്ഞുതരാം. ഇവിടെ ഒരു പിന്ന് കണ്ടോ? ഈ പിന്നൂര, ഒരു പിന്ന്, ഇത് പ്രസ് ആവാതിരിക്കാൻ ഒരു ലോക്കിംഗ് ആണത്, ഈ പിന്ന്. അപ്പം നമ്മൾ ആദ്യം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്ന് വലിച്ചൂര. ഈ പിന്നെന്തിനിട്ടിട്ടുള്ളത്? ഇതിങ്ങനെ പ്രസ് ആവാതെ, ഇത് കണ്ട് പ്രസ് ആവുന്നുണ്ടോ? ഇതിപ്പോൾ ഇതിന് സാധനം ഇല്ല, ഞങ്ങൾ ഉപയോഗിച്ച് തീർത്തതാണ് ഞാൻ കാണിച്ചത്. അല്ലാതെ ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്താൽ ഒന്നായിട്ട് പോരും. ഇതിൻ്റെ ഉള്ളിൽ DCP എന്ന് പറഞ്ഞൊരു പൗഡറാണ്. DCP
ഡ്രൈ കെമിക്കൽ പൗഡറിൽ വെള്ളപ്പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ നെയിം സോഡിയം ബൈകാർബണേറ്റ് ആണ്, വെള്ളപ്പൊടിയാണ്. അപ്പം ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിലിട്ടത് ഇത് അനാവശ്യമായി പ്രസ്താവാതിരിക്കാണ്. അപ്പം ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി. പിന്നെ നമ്മൾ ഇതിനെ പിടിച്ചു, എവിടെയാണ് തീ നോക്കുക, തീൻ്റെ ഉറവിടം എവിടെയാണ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പിടിച്ചിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു പൊടി വരും. അത് കുറേ ഏരിയയിൽ പൊടി പടരും, അതോടുകൂടി അവിടുത്തെ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതാവും, ആ തീ അങ്ങോട്ട് കെടുത്താൻ പറ്റും. അതാണ് സംഭവിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഏത് തീക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കെടുത്താൻ പറ്റും, ഏത് തീയെ നമ്മൾ ഇത് ഉപയോഗിച്ച് കെടുത്താൻ പറ്റും. പക്ഷെ തീ വലിയ തീയാണെങ്കിൽ ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. കുറഞ്ഞ തീയൊക്കെ ആണെങ്കിൽ ഇത് ഏരിയ കുറച്ചേ കിട്ടുള്ളൂ, വലിയൊരു തീയുടെ ഇതിൽ അടിച്ചാൽ ഒരു കാര്യമില്ല. അപ്പം ഇതിൻ്റെ പേര് എക്സ്റ്റിങ്വിഷർ എന്ന് മനസ്സിലാക്കുക. ഈ തുടർന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇത് അതിൻ്റെ വേറെ രീതിയിലുള്ള ഒരു എക്സ്റ്റിങ്വിഷർ. ഇതിൻ്റെ ഉള്ളിൽ CO2 ഉണ്ട്. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഓക്സിജൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഓക്സിജൻ കത്താൻ സഹായിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആവുന്നുള്ളൂ, നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്സിജനെ കത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, തീ ഇല്ലാതാക്കുന്ന വാതകമാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീയൊക്കെ എടുക്കാൻ പറ്റും. ഇതിനുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോറേജ് വെച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്ന രീതി. ഇതിൻ്റെ പേരെന്താണ്, എക്സ്റ്റിങ്വിഷർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് തീ കെടുത്തുന്ന ഉപകരണമാണ്. ഇതിൻ്റെ ഉള്ളിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിനുള്ളിൽ DCP ആണ്. മാറ്റം എന്താ, മാറ്റം കണ്ടിട്ട് ഒരു വലിയ ഹോണൊക്കെ ഇല്ല ഇതിന്, ഇതിനെ കുറച്ച് നീളമൊക്കെ ഉണ്ട്. നീളമുള്ള ഈ കുറ്റി കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ അത് ഇതാണ് ഹൈഡ്രൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ചുവന്ന പൈപ്പല്ല, എന്നിട്ട് അതിൻ്റെ സ്പ്രിംഗ്ലർ ഉണ്ട്, ഒരു ബൾബ് പോലെ ചെറിയ. അപ്പോൾ അതിൻ്റെ ഈ ബൾബ് ഏകദേശം 70 ഡിഗ്രി ചൂട് തട്ടി കഴിഞ്ഞാൽ ആ ബൾബ് പൊട്ടും. ഈ സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് കണക്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ മിക്കവാറും ബൾബുണ്ടാവില്ല, ആ ബൾബിലൊരു രാസപ്രവർത്തനം, ഒരു 70 ഡിഗ്രി ഒക്കെ ചൂടാകുമ്പോൾ അതിൻ്റെ ഡിഗ്രി പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഇതുവരെ പ്രഷറായി നിൽക്കും. ഇനി വെള്ളം പൊട്ടും. കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, എത്ര നമ്മൾ എത്ര തടിയുള്ള ആൾക്കാരെ നമ്മളെ ഇത് വെച്ചിട്ട് നമുക്ക് കയറ്റാറുണ്ട്. ഇതന്നെ നിങ്ങൾ കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിന് മേലെ നമുക്ക് എന്ത് ചെയ്യാം, ആൾക്കാരെ ഇറക്കാൻ പറ്റും. നാളൊരു കുട്ടി അല്ലെ ബിൽഡിങ്ങിന് മേലെ കയറിയിട്ട് എറണാകുളം ഭാഗത്ത് കണ്ടില്ലായിരുന്നു, നിങ്ങൾ പേപ്പർ വായിച്ചിരുന്നു, ഒരു സ്ത്രീ അല്ലേ എൻ്റെ ഉമ്മ കയറിയിട്ട് ഉമ്മതായിട്ട് വീണു എന്നുള്ള കേസ്. അപ്പൊ ഇത് ഈ കെട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടില് ഫയർഫോഴ്സ് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് തമ്മിലുള്ള ലൊക്കേഷൻ ഉണ്ടോ, ഈ രണ്ട് സൈഡ് തമ്മില് വ്യത്യാസം ഉണ്ട്. ആ എന്റെ എങ്ങനെ ആ പതി എത്തിയാണോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മിക്കവാറും ആ ഒരു ബോഡി സൈസ് തരാനോ. ഇതാ ഒരു വലിയ കാര്യം ഏശം, ഇതിൽ രണ്ട് ലൂപ്പ് ഉണ്ടല്ലേ, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല. പിന്നെ ബാക്കി ഇത്രയും ഉണ്ടെങ്കിൽ ഏശം ഒരു ആളെ നമുക്ക് മൊത്തം എടുക്കാൻ പറ്റുന്നില്ലാണ് ഏശം കാരണം. ഈ അത് വേണമെങ്കിൽ വ്യത്യസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ചെയ്യാൻ പറ്റും. ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പ് ഉണ്ടല്ലോ, നയിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് റെസ്ക്യൂ ബൈ ലൈനിൽ പെട്ട ചേർനോട്ട് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ അത്യാവശ്യം ഇപ്പോഴും ഫയർ സർവീസിൽ എല്ലാവരും. അതായത് ഇങ്ങനെ കയറ്റാൻ പറ്റുന്ന കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, എത്ര നമ്മളെത്ര തടിയുള്ള ആൾക്കാരെ നമ്മളെ ഇത് വെച്ചിട്ട് നമുക്ക് കയറ്റാറുണ്ട്. ഇനി ഞാൻ എന്താ ഫസ്റ്റ് പറഞ്ഞ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്നോട്ടും എന്ത് ചെയ്യാ, ഇതിങ്ങനെ കൊണ്ടുവരിക, അതിരിക്ക ആ കൈ കൊണ്ടുവരിക, ഇത് ഈ കൈ കൊണ്ടിരിക്കുക, ഇനിതോ ഇതിങ്ങോട്ട് ഈ കൈ കൊണ്ട് ഇത് ഈ കൈ മുഴുവനായില്ലേട്ടോ.
ഹാൻഡ് കൺട്രോൾഡ് രണ്ടും ടൈപ്പ് ഹാൻഡ് കൺട്രോൾഡ് ആണ്. നമ്മളെ കൈയോടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാന്നാൽ ഓഫ് ആക്കാം, ഓൺ ആക്കാം, ജെറ്റ് ആക്കാം, സ്പ്രേ ആക്കാം. ജെറ്റ് പറഞ്ഞാൽ എന്താ, ആ തുളച്ചു പോകുന്നത് അല്ലേ. സ്പ്രേ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്പ്രേ അടിച്ചിട്ടുണ്ടല്ലോ, അടിക്കുന്നല്ലേ. സംരക്ഷണം തന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സേവനം നടത്തുന്ന ഒരു ഒരു ടീമാണ് കേരള ഗവൺമെൻറ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. നമ്മളെ പഠനയാത്രയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യം ജാബിർ സാറ് നന്നായിട്ട് വിശദീകരിച്ചാണ്. ഷിബിൻ സാറ് എല്ലാ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു നമ്മളെ കുട്ടികൾക്ക് എങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയിലൂടെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിലേറെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഏറ്റവും അനുഭവപ്പെട്ട അവസാനം നമുക്ക് ആ ഓസിട്ടിട്ട് ആ വെള്ളം അടിച്ച് മൂന്ന് വ്യത്യസ്ത രീതിയിൽ ആ വെള്ളം എങ്ങനെ തീ പിടിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ കെട്ടാം, കുറച്ച് കാര്യങ്ങളൊക്കെ എത്ര ഉയരത്തിലേക്ക് പോകുന്നതിനുള്ള വ്യത്യസ്ത. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നു. അങ്ങനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപോലെ കണ്ടുപോലും അടയ്ക്കാതെ 24 മണിക്കൂർ ഏത് സമയം നമ്മൾ നിൽക്കുന്നതിന് വിളിച്ചു കഴിഞ്ഞാലും അവിടെ ഓടിയെത്തുന്ന ഇവരുടെ സേവനം നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്ലാസും വളരെ ഫലവത്തായ ക്ലാസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അനുവദിച്ചു തന്ന ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എല്ലാ മലപ്പുറം സ്റ്റേഷനിലെ എല്ലാ ടീമിനെയും ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞു